ലുഫ്താൻസ ആകുമ്പോ സിംഗപ്പൂർ 3 മണിക്കൂർ വെറുതെ ഇരിക്കേണ്ടി വരും, ബോറടിക്കും. ടോക്കിയോയ്ക്ക് ഡയറക്ട് ഫ്ലൈറ്റ് ഉണ്ടോ നോക്കൂ. ആ ഓക്കെ, ആ ഇരിക്കൂ ഇരിക്കൂ. ഫോർമാലിറ്റീസൊക്കെ ഓഫീസിൽ മതി. എന്താ രണ്ടുപേരും കൂടെ ഈ രാത്രിയില്? ഒരു ഗൂഢസംഘം സാറിനെ തകർക്കാൻ പരിപാടി ഇട്ടിരിക്കുകയാണ്. ഉണ്ട ചോറിന് നന്ദി കാണിക്കാൻ വന്നതാണ് ഞങ്ങൾ. മറ്റന്നാൾ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ പൊതുജനം സാറിനെ കാർക്കിച്ച് തുപ്പും, ചാട്ടവാറ കൊണ്ടടിക്കും, ഉടുതിണി ഉരിഞ്ഞ് റോഡിലൂടെ നടത്തും. പക്ഷെ നമ്മൾ വൈകിയിട്ടില്ല. ഇന്നത്തെ രാത്രി നിർണായകമാണ്. ഒന്ന് തെളിച്ചു പറയടോ. ഇവിടെ ഒരു നാടക ട്രൂപ്പുണ്ട്, കൽപ്പന തിയേറ്റേഴ്സ്. അവരുടെ പുതിയ നാടകം ക്ലിയോപാട്ര നാളെ കാസർകോട്ട് അരങ്ങേറ്റം കുറിക്കുകയാണ്. കാലത്തവർ പുറപ്പെടും. അവരെ പുറപ്പെടാൻ അനുവദിച്ചാൽ ഞങ്ങൾ ആദ്യം പറഞ്ഞതൊക്കെ സംഭവിക്കും. സാറിന്റെ പേര് രാമനാഥൻ സാറെന്നാണല്ലോ. ഈ നാടകത്തിൽ ഒരു വൃത്തികെട്ട വില്ലനുണ്ട്, അയാളുടെ പേരും രാമനാഥൻ സാറെന്ന് തന്നെ. അയാളും ഒരു കമ്പനിയുടെ എം ഡി ആണ്. കമ്പനിയുടെ പേരോ ബ്രിട്ടോളി. ഈ എം ഡി തന്റെ സ്ത്രീ ജീവനക്കാരെ ബലാത്സംഗം ചെയ്യുന്നു, വഴങ്ങാത്തവരെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നു, എന്നിട്ട് കുളിമുറിയിൽ കുഴികുത്തി ശവം കുഴിച്ചിടുന്നു. ഒടുവിൽ നാട്ടുകാർ എം ഡിയെ കല്ലെറിഞ്ഞു കൊല്ലുന്നു, എന്നിട്ട് സാറിന്റെ ശവം കഴുവന്മാർക്ക് തിന്നാനിട്ടുകൊടുക്കും. അവിടെ കഷ്ടം വീഴും, പിന്നെ ജനഗണമന. കൽപ്പന തിയേറ്റേഴ്സ് നടത്തുന്ന വർമ്മയെ സാറിനറിയോ? ഇല്ല. അയാൾക്ക് സാറിനോട് എന്തോ ഭയങ്കരമായ പകയുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യൂ, നാളെ കാസർഗോഡ് അരങ്ങേറ്റം. അതെ, നാളെ കാലത്ത് പുറപ്പെടും. അതെ, അവർ പുറപ്പെടുകയില്ല, പുറപ്പെടാൻ പാടില്ല. ആ പീതാംബരനല്ലേ, ഇത് ഞാനാ, രാമനാഥൻ സാറാ. പീതാംബര, മൂന്നാല് ആളുകളെയും കൂട്ടി, നല്ല കൈക്കരുത്തും തന്നിടമുള്ളവരെ. ആ പീതാംബരൻ പെട്ടെന്ന് ഇങ്ങി വാ. ആ മെക്കാനിക് മാത്യുവിനെയും നമ്മുടെ ഭവത്തിനൊക്കെ കൂട്ടിക്കും. ഒരു അടിയന്തര പ്രശ്നമുണ്ട്, ചിലപ്പോ ഒരു കയ്യാങ്കളിയൊക്കെ വേണ്ടി വന്നേക്കും, വൈകരുത്. ഓക്കെ. കുളത്തറ റോഡിൽ അമ്പലത്തിൽ തൊട്ടടുത്തിരിക്കുന്ന വീട്, ബോർഡിന്റെ കൽപ്പന തിയേറ്റേഴ്സ്. അവന്റെ കൽപ്പന തിയേറ്റേഴ്സ് എല്ലാത്തിനും നശിപ്പിക്കും ഞാൻ. നശിപ്പിക്കുന്നതിനിടയിൽ അവർ സ്ത്രീകൾ വല്ലവരും ഉണ്ടെങ്കിൽ അവരെ വെറുതെ വിടണം സാർ. സ്ത്രീകൾ പൊതുവെ നിരപരാധികളാണല്ലോ. അതെ, ഞാൻ ട്രൈ ചെയ്യാം. ഇവരെ അറിയിച്ചു നന്ദി. അപ്പൊ ഞങ്ങൾ പോയിക്കോട്ടെ സാർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അടികലശൽ നടക്കുന്നതിനിടയിൽ നമ്മൾ ആരും കാണാതെ അകത്ത് കയറുന്നു, രാധികയെ രക്ഷിക്കുന്നു. കലങ്ങിയ വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാന്ന് കേട്ടിട്ടില്ല, അതാണ് ഈ പരിപാടി. ആരാ വർമ്മ? ഞാനാ. എന്താ? എന്നെ അറിയാമല്ലോ, അതുകൊണ്ട് പരിചയപ്പെടുത്തുന്നില്ല. പക്ഷെ ഇവരെ പരിചയപ്പെടുത്താം. എന്റെ ജീവനക്കാരാ, തൽക്കാലം ഗുണ്ടകളായിട്ട് വന്നതാണ്. ഗുണ്ടകളോ? നാടകം ബുക്ക് ചെയ്യാൻ വന്നതല്ലേ, അതിന് ഗുണ്ടകൾ എന്തിനാ? നിങ്ങളെ മൊത്തം അങ്ങ് ബുക്ക് ചെയ്തേക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മൊത്തം ബുക്കിംഗ് ആകുമ്പോ ഞാൻ തനിച്ചു വന്നാൻ പറ്റില്ലല്ലോ. മൊത്തം ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഈ കൊല്ലം മുഴുവനോ? കൊല്ലം മുഴുവനല്ല, ആയുഷ്കാലം മുഴുവൻ. അതെന്ത് ബുക്കിംഗ് ആണ്? അതാണ് ബുക്കിംഗ്. എനിക്ക് മനസ്സിലായില്ല, സാർ ആരാ, എവിടുന്ന വരണേ? ഞാൻ വരുന്നത് നരകത്തിൽ നിന്ന്. തന്നെ തന്റെ കൂട്ടുകാരെയും അങ്ങോട്ട് കൊണ്ടുപോകണമെന്നൊരു ആശ. എന്നെ മനസ്സിലായില്ല? ഞാനാണ് യമധർമ്മൻ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അന്തകൻ, നിന്റെ അന്തകൻ. പാറത്തോട്ടം, എന്താണ് കേസ്? പ്രാന്താശുപത്രി എന്ന് കരുതി വന്നാണോ? ഞാൻ ബലാത്സംഗത്തിനും കൂടെ വന്നതാ. ആരുണ്ട് ഇപ്പൊ ഇവിടെ റെഡി ആയിട്ടാറുണ്ട്? എന്റെ പൊന്നു സുഹൃത്തെ, ഇത് കൽപ്പന തിയേറ്റേഴ്സിന്റെ റിഹേഴ്സൽ ക്യാമ്പാണ്, ഞങ്ങളുടെ പുതിയ നാടകം ക്ലിയോപാട്ര. അതെ, അറിയാം, എല്ലാം അറിഞ്ഞോണ്ട് തന്നെയാ വന്നിരിക്കുന്നത്. എടാ ചെറ്റ വർമ്മേ, എന്നെ തേജോവധം ചെയ്തോണ്ട് നീ കേരളത്തിലുടനീളം നാടകം കളിക്കും. തെണ്ടി, നീ എന്താ പിച്ചുമ്പേയും പറയുന്നേ? തെണ്ടിയോ? പിതാമര ഹരിടവനെ എൻഡിയുടെ ഗുണ്ടകളെ മിടുക്കന്മാര്. വർമ്മയുടെ അന്ത്യായിരുന്നു. പിടിക്കാം. പോയി അടിക്കണം. നമ്മുടെ പ്ലാൻ പൊളിഞ്ഞു. Thank you.
രക്ഷയില്ലെന്ന് തോന്നുന്നത്. അപ്പുകുട്ട എന്റെ രാധിക, അപ്പുകുട്ട ഇപ്പൊ അങ്ങോട്ട് കയറി കൊടുത്താൽ നമ്മുടെ രോമം പോലെ കിട്ടിയത്. ഇനി നിന്നിട്ട് കാര്യമില്ല, ഞാൻ കേറി നോക്കാൻ പോവുക. ഭയന്ത്ര വേണ്ട, നമുക്ക് വേറെ വഴി നോക്കാം. എന്ത് വഴി? നീ വാടാ, നീ വാടാ, നീ ഇങ്ങോട്ട് വാടാ, വാടാ. രാധിക, ഇനി അന്വേഷിക്കാത്ത സ്ഥലമില്ല. എവിടെ പോയിരുന്നു? എന്തു പറ്റി നിനക്ക്? പറ, എന്തുണ്ടായി? എനിക്ക് നിങ്ങളെ അറിയില്ല. ചെറുപ്പം തൊട്ട് ഞാൻ രാജേട്ടാന്ന് വിളിച്ച ആളല്ല നിങ്ങൾ. ഇവിടുന്ന് പോണം പോണെന്ന് പറഞ്ഞപ്പോ ഇത്രയും ഞാൻ വിചാരിച്ചില്ല. ചേടാ, ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. രാധിക, ചെറുപ്പം മുതൽ നീ രാജേട്ടാന്ന് വിളിച്ചെങ്കിൽ ഞാൻ ഇപ്പോഴും ആ പഴയ രാജേട്ടൻ തന്നെ. പക്ഷെ വല്ലതും പറയാനുണ്ടെങ്കിൽ അത് തെളിച്ചു പറയണം. ഇനി അങ്ങനെ ഒരു ബാധ്യത എനിക്ക് നിങ്ങളോടില്ല. നിങ്ങളുടെ മുഖം എനിക്ക് കാണണ്ട. കുട്ടി, കാര്യമെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഇവനോട് ഇത്രയും ക്രൂരമായി സംസാരിക്കരുത്. എനിക്കറിയാം കുട്ടിയോട് ഇവനുള്ള സ്നേഹം, കുട്ടിയെ കല്യാണം കഴിക്കാൻ ഇവൻ പെട്ട പാട്. എന്നെ മാത്രമല്ല, അങ്ങനെ പല പെൺകുട്ടികളെയും. അതല്ലേ കൂടുതൽ ശരി? ഇന്നിവിടെ വന്ന ആ സ്ത്രീയെ ഞാൻ പോയി കണ്ടു, എല്ലാം അറിഞ്ഞു. ഇങ്ങനെ മുന്നും പിന്നും നോക്കാതെ എടുത്തിയാടി പോകരുത്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നിനക്കിതെങ്ങനെ വിശ്വസിക്കാൻ സാധിക്കുന്നു? നീ ഒന്ന് ആലോചിച്ചു നോക്ക്. നമ്മൾ ഇന്നോ ഇന്നലെയോ വഴിവെക്കിൽ വെച്ച് പരിചയപ്പെട്ടവരല്ല. പണ്ട് നീ പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്റെ ഒരു പുരിക അനങ്ങിയാൽ അതിന്റെ അർത്ഥം പോലും നിനക്ക് മനസ്സിലാകുന്നു. ആ കഴിവ് നിനക്ക് നഷ്ടപ്പെട്ടോ? വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. പൊയ്ക്കോ, എവിടെ വേണേലും പൊയ്ക്കോ. ഞാനിനി സത്യം തുറന്നു പറയാം. ഈ പെണ്ണിനെ മാത്രമല്ല, വേറെ ഒരുപാട് പെണ്ണുങ്ങളെ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. കൊല്ലം, കോട്ടയം, ചങ്ങനാശ്ശേരി, ഒറീസ, ബീഹാർ, അട്ടപ്പാടി തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് ഭാര്യമാരുണ്ട്. കുറെ എണ്ണത്തിനും ഞാൻ കെട്ടിക്കഴിഞ്ഞ് കഴുത്തിയരിച്ച് കൊന്നിട്ടുണ്ട്. എന്നിട്ട് ആഭരണങ്ങൾ തട്ടിയെടുത്ത് അത് വിറ്റ് ബാങ്കിലിട്ടിട്ടുണ്ട്. നിന്നെ എനിക്ക് താല്പര്യമില്ല, പക്ഷെ നിന്റെ ആഭരണങ്ങൾ എനിക്ക് വേണം. രാധിക, എന്തായത്? വീട്ടിലേക്ക് വരാനാ പറഞ്ഞത്? നന്നേ പറഞ്ഞതാ, നിങ്ങൾ കള്ളനാണെന്ന്. അത് സത്യമാണെന്ന് ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത്. ആണോ? എങ്കിൽ നീ പൊയ്ക്കോ. ഒരു ഉപകാരം ചെയ്താ മതി, പോകുന്ന വഴിക്ക് എന്റെ വീട്ടിൽ കയറി ഒരു വിവരം പറയണം. രാജേന്ദ്രൻ മരിച്ചുപോയെന്ന് പറഞ്ഞേക്കാം. അതേറ്റില്ല, പറയാറായിട്ടില്ല. അവളുടെ മനസ്സ് എനിക്കറിയാം. അവൾ തിരിച്ചു വരും. ഇതെന്താ സംഭവം? ഇതാ വർമ്മയുടെ ആൾക്കാരാ. വേഗം വിട്, വേഗം വിട്. ഇടത്തോട്ട്, പലത്തോട്ട് വിടെ. ആ വേണ്ട, നേരെ പോ. പലത്തോട്ട് വിടെ, വണ്ടി എളുപ്പം പോ. ദൈവം എങ്ങോട്ട് പോയെന്നും കണ്ടില്ലണ്ട്. ഒരു മാരുതി വേനാണ് കേട്ടോ. അവളല്ലേ?